നടക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ ഒന്നിന് 31 ലക്ഷം രൂപ ചെലവ് വരുമെന്നും പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആദ്യം രമേശ് ചെന്നിത്തല ഈ സതീശനും ഉൾപ്പെടെ പറഞ്ഞത്. 31 ലക്ഷം രൂപ ചെലവ് വരുമെന്നും ആണ്. ക്യാമറ സ്ഥാപിക്കുന്നതിനും ഇലക്ട്രോൺ കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് കൺട്രോൾ റൂം എല്ലാ ജില്ലയിലും 14 ജില്ലയിലും കൺട്രോൾ റൂമുകൾ തുറക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമാണ് ആകെ തുക എന്ന് വന്നതോടെ ആ ആരോപണം അങ്ങോട്ട് പിൻവലിച്ചു. അതില്ല പിന്നെ പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ 10-15 വയസ്സായാലും തുടങ്ങിയിട്ട് പിന്നെ അതില്ല, ആ കാര്യം പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നീട് ക്യാമറ ഒന്നിന് 9.3 ലക്ഷമാണ് എന്നതായിരുന്നു ആരോപണം. ക്യാമറ ഉൾപ്പെടെയുള്ള പൂർണ്ണ സിസ്റ്റത്തിൻ്റെ വിലയായിരുന്നു അത്. അത് ക്യാമറയുടെ മാത്രമല്ല, പൂർണ്ണമായ സിസ്റ്റത്തിൻ്റെ വിലയായിരുന്നു. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് 100 ക്യാമറ സ്ഥാപിക്കുന്നതിന് 40 കോടി രൂപയാണ് അന്ന് ചെലവാക്കിയത്. 100 ക്യാമറക്ക് 40 കോടി രൂപ വീതമാണ്. ഇപ്പോൾ 726 ക്യാമറയാണ്. അത് അന്നത്തെ ക്യാമറയും ഇതും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. ഇതായി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു സിസ്റ്റം മാത്രമല്ല, നിരവധി സിസ്റ്റങ്ങൾ കൂടി ചേർന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത്. അപ്പോൾ അത് അന്നത്തേതുമായി ഇന്ന് യാതൊരു തരത്തിലുള്ള ബന്ധുവില്ലെങ്കിലും അന്ന് 100 ക്യാമറക്ക് 40 കോടി രൂപയാണ്. ഇന്ന് 726 ക്യാമറക്ക് 5 കൊല്ലം കൊണ്ട് ഈ തുകയാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ്. പൊതുമരാ സ്ഥാപനമായ കെൽട്രോൺ മറ്റൊരു കമ്പനിക്ക് ടെൻഡറില്ലാതെ കരാർ മറിച്ചെന്നായിരുന്നു വാദം. 4 കമ്പനിക്ക് ടെൻഡർ നൽകി അതിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത